നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കോൺഗ്രസിൽ അടിയോടടി. ഡി സി സി പ്രസിഡന്റുമാരുടെ പട്ടികയൊക്കെ പുറത്തു വന്നു. നോക്കിയാൽ അറിയാം, ഗ്രൂപ്പല്ലാതെ മതവും ജാതിയുമല്ലാതെ ആ പട്ടികയിലൊന്നും കാണാനില്ല. ഇങ്ങനെ എങ്ങനെയാണ് കോൺഗ്രസ് ഇനി തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത്? ഡി സി സി അധ്യക്ഷന്മാർ എന്നാൽ ജാതിയും മതവും അടിസ്ഥാനമാക്കി ലഭിക്കുന്ന പദവിയാണോ? അതിനിടയിൽ തമ്മിലടി. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, കെ പി അനിൽകുമാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ കെ ശിവദാസൻ നായർ എന്താണ് പറയുന്നത്? ഇതൊക്കെ തന്നെ, അതായത് പാരമ്പര്യവും അറിവും പരിചയമുള്ളവരെയൊക്കെ മാറ്റി സ്വന്തം ആൾക്കാരെ, സ്വന്തക്കാരെ, സ്വന്തം ഗ്രൂപ്പുകാരെ, സ്വന്തം മതത്തിലുള്ളവരെയൊക്കെ തന്നെ തള്ളിക്കയറ്റി വിട്ടിരിക്കുകയാണ്. ഇത് ഹൈക്കമാൻഡ് കണ്ണടച്ച് അംഗീകരിച്ചിരിക്കുന്നു. അത് നമ്മൾ ആലോചിക്കണം. വേറെ മാർഗമൊന്നുമില്ല ഹൈക്കമാൻഡിന്. താരിഖ് അൻവർ എന്ത് ചെയ്യും ഈ ഒരു അവസരത്തിൽ എന്നുള്ളതാണ്. താരിഖ് അൻവർ ആൾ ഗേമനാണ് കേട്ടോ. താരിഖ് അൻവറിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ താരിഖ് അൻവറിനെ കുറിച്ച് ആർക്കും അറിയില്ല. താരിഖ് അൻവർ ഇവിടെ ജാതി നോക്കി, അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ തെരഞ്ഞെടുപ്പ് കൊണ്ട് കൊടുക്കാൻ തുടങ്ങിയ ആളാണ്. കൊടുത്തോന്ന് നമുക്കറിയില്ല. അങ്ങനെ ജാതിയും മതവും നോക്കിയാണ് താരിഖ് അൻവർ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ പണ്ടേ നിലനിന്നിരുന്ന ഈ ഗ്രൂപ്പും ജാതിയും ഒക്കെ വരാതിരിക്കുന്നത് എങ്ങനെ? ഡി സി സി അധ്യക്ഷ പ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ വൻ വടംവലിയും അഭിപ്രായ ഭിന്നതകളും തമ്മിൽ തല്ലുമാണ് നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ വാർത്തകളുടെ ചില വിശദാംശങ്ങളൊക്കെ ഭാരത് ലൈവ് ഇതിനു മുൻപുള്ള ചില വാർത്തകളിൽ നൽകിയിരുന്നു. ഡി സി സി അധ്യക്ഷ പട്ടികയിൽ എല്ലായിടത്തും വൻ പ്രതിഷേധമാണ്. അധ്യക്ഷന്മാരെ തീരുമാനിക്കുന്നതിൽ കൂടുതൽ ചർച്ചകൾ വേണമായിരുന്നു എന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പരസ്യമായിട്ടാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അവരുടെ വേണ്ടപ്പെട്ടവർക്കാർക്കും അധ്യക്ഷ പദവി ലഭിച്ചില്ല, അതുകൊണ്ടായിരിക്കും. അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നതിൽ ഫലപ്രദമായ ചർച്ചകളൊന്നും കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ നടന്നിട്ടില്ല. തൻ്റെ പേര് അനാവശ്യമായി വലച്ചിഴച്ചു എന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. ആര് പറഞ്ഞു? ഉമ്മൻചാണ്ടി പറഞ്ഞ ആളെ ആക്കിയില്ല, അതുകൊണ്ടായിരിക്കും. ഡി സി സി അധ്യക്ഷ പട്ടികയ്ക്ക് എതിരെ പരസ്യ വിമർശനം നടത്തിയതിന് നേതാക്കളെ സസ്പെൻഡ് ചെയ്തു എന്ന ഒരു കാര്യത്തിലും ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ അതൃപ്തിയുണ്ട്. പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് അവരോട് വിശദീകരണം തേടണമായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചു. പട്ടികയിൽ ഒരു തരത്തിലുള്ള ചർച്ചകളും നടക്കാതെയാണ് ഈ തീരുമാനമുണ്ടായത് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പാർട്ടി അച്ചടക്കം ലംഘിച്ച് ദൃശ്യമാധ്യമങ്ങളിലൂടെ പരസ്യ പ്രതികരണം നടത്തിയ മുൻ എം എൽ എ കെ ശിവദാസൻ നായരെയും മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാറിനെയും പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനെതിരെ ഉള്ള ഒരു അഭിപ്രായമായിട്ടാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ കൂടി വന്നിരിക്കുന്നത്. ആകെ മൊത്തം അടിപിടിയല്ലാതെ വേറൊന്നും കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ കാണാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പട്ടികയിലെ 14 പേരും വിവിധ ഗ്രൂപ്പുകളുടെ ആളുകളാണ്, യാതൊരു സംശയവുമില്ല. ഇത് പുനഃപരിശോധിച്ചില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാവി ഇല്ലാതാകുമെന്നാണ് കെ പി അനിൽകുമാർ പ്രതികരിച്ചത്. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. വ്യക്തിപരമായിട്ടും എനിക്ക് അറിയാവുന്നയാളാണ് കെ പി അനിൽകുമാർ. അദ്ദേഹം പറഞ്ഞത് വാസ്തവം തന്നെയാണ്. ഈ ഗ്രൂപ്പുകളുമായി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടി അധികം വൈകാതെ ഇല്ലാതാകും. അതുപോലെ തന്നെ പത്തനംതിട്ട ഡി സി സി ഓഫീസിൽ കരിങ്കൊടി നാട്ടി. പി ജെ കുര്യനും ആൻറ്റോ ആൻ്റണി എം പിക്കും പുതിയ ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പലിനെതിരെയും പോസ്റ്ററും പതിപ്പിച്ചു. പത്തനംതിട്ടയെ ഒറ്റുകൊടുക്കാൻ എത്തിയ യൂദാസാണ് ആൻറ്റോ ആൻ്റണി. സതീഷ് സജീവ പ്രവർത്തകനല്ലെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയും പോസ്റ്ററിലുണ്ട്. ഇതാകമൊത്തം എന്ന് പറയാൻ പാടില്ല, ഗ്രാമാറ്റിക്കലി തെറ്റാണ്. എന്നാൽ പോലും ആകമൊത്തം ടോട്ടൽ മുഴുവൻ പ്രശ്നമായിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ പുതിയതായി കടന്നു വരുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുക്കണം എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ സ്ത്രീകളെവിടെ? സ്ത്രീകൾക്കാർക്കും ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ തവണ കൊല്ലം ഡി സി സി അധ്യക്ഷയായി ബിന്ദു കൃഷ്ണയെ നിയമിച്ചത് മാത്രമാണ് സ്ത്രീ കഴിഞ്ഞ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടൊരു സ്ത്രീയുടെ പേര് ഉയർന്നു കേട്ടത്. എന്തൊക്കെയായാലും ശരി, കോൺഗ്രസ് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും തമ്മിൽ തല്ലിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ പരസ്പരം പാരവയ്ക്കലുകളാണ്. അതായത് ഇനിയുള്ള ഡി സി സി അധ്യക്ഷന്മാരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ പറഞ്ഞ പ്രവർത്തകരൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ എതിർ ഗ്രൂപ്പുകാരൊക്കെ തന്നെ പാരവയ്ക്കും. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം യു ഡി എഫ് തോറ്റ് തുന്നം പാടാനാണ് എല്ലാ സാധ്യതയും ഉള്ളത്. അവനവൻ്റെ കുഴി അവനവൻ തന്നെ തോണ്ടിയാൽ പിന്നെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ് ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ് ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.